കുൽഭൂഷൺ ജാദവിന് നീതി ലഭിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടെന്നാരോപിച്ച് ഇന്ത്യ വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകാൻ കുൽഭൂഷൺ ജാദവിന് അനുമതി നൽകാനുള്ള ബില്ലിലെ പോരായ്മകൾ പരിഹരിക്കാത്തതിൽ പാകിസ്ഥാനെ ഇന്ത്യ നിശിതമായി വിമർശിച്ചു പാക് സർക്കാർ ഇറക്കിയ മുൻ ഓർഡിനൻസിന്റെ പോരായ്മകൾ ക്രോഡീകരിച്ചതാണ് പുതിയ ബില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അരിന്ദം ബാക്ഷി വ്യക്തമാക്കി പാക് പാർലമെന്റിന്റെ സഭകളായ സെനറ്റും ദേശീയ അസംബ്ലിയും സംയുക്തമായി സമ്മേളിച്ചാണ് നിയമം പാസാക്കിയത് ഈ വർഷം ജൂണിൽ ദേശീയ അസംബ്ലി നിയമം പാസാക്കിയെങ്കിലും ഉപരിസഭയായ സെനറ്റിൽ ഇത് പരാജയപ്പെട്ടിരുന്നു തുടർന്നാണ് സംയുക്ത സമ്മേളനം വിളിച്ച് നിയമങ്ങൾ പാസ്സാക്കിയത് ഭീകരവാദം ചാരവൃത്തി എന്നിവ ചുമത്തി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിലാണ് പാക് സൈനിക കോടതി കുൽഭൂഷൺ ജാദവിന് വധശിക്ഷ വിധിച്ചത് തുടർന്ന് ജാദവിന് കോൺസിലർ സേവനങ്ങളും വിധിക്കെതിരെ അപ്പീലിനുമുള്ള അനുമതിയും അനുവദിക്കണമെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലായിൽ അന്താരാഷ്ട്ര കോടതി ഉത്തരവിട്ടു പാക് പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ച് വധശിക്ഷയ്ക്കെതിരെ പാകിസ്ഥാനിലെ മുനിസിപ്പൽ കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാം അതേസമയം പാകിസ്ഥാനിൽ നിന്നും ചൈനയിലേക്ക് കടത്തുകയായിരുന്ന റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് പിടികൂടി തുറമുഖ നടത്തിപ്പിന്റെ ചുമതലയുള്ള അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ അറിയിച്ചതാണിത് കണ്ടെയ്നറുകൾ ഇന്ത്യയിലേക്കുള്ളതായിരുന്നില്ല എന്നും ചൈനയിലെ ഷാങ്ഹായിലേക്ക് പോകുന്നതിൽ സംശയം തോന്നിയ കസ്റ്റംസ് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി മുന്ദ്ര തുറമുഖത്തേക്ക് അടുപ്പിച്ചതാണെന്നും അധികൃതർ വ്യക്തമാക്കി പാകിസ്ഥാനിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അപകടകരമല്ലാത്ത ഗണത്തിൽ ഉൾപ്പെടുത്തിയാണ് ചൈനയിലേക്ക് അയച്ചതെന്നും എന്നാൽ അതിനുള്ളിലെ വസ്തുക്കൾ അപകടകരമായ ക്ലാസ് സെവൻ വിഭാഗത്തിൽപ്പെട്ട റേഡിയോ ആക്റ്റീവ് വസ്തുക്കളായതിനാലാണ് തടഞ്ഞുവച്ചതെന്നും തുറമുഖ അധികൃതർ പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കണ്ടെയ്നറുകൾ തുറമുഖത്തെത്തുന്നത് കണ്ടെയ്നറുകൾ പാകിസ്ഥാനിൽ നിന്നും ചൈനയിലേക്ക് പോകുന്നവയായതിനാലാണ് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി കരയ്ക്കടുപ്പിച്ചതെന്നും സുരക്ഷിതമായ വസ്തുക്കളുടെ ഗണത്തിൽപ്പെടുത്തി ആണവ വസ്തുക്കൾ ചൈനയിലേക്ക് കൊണ്ടുപോയതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തെന്ന് വ്യക്തമല്ലെന്നും അദാനി തുറമുഖം പത്രക്കുറിപ്പിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്